ജമ്മു കാശ്മീരിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിമാരായ മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള, സജാദ് ലോൺ തുടങ്ങിയ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം വീട്ടുതടങ്കലിലാണ്. ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണിത്. ഞായറാഴ്ച അർദ്ധരാത്രിയാണ് നേതാക്കളെ കാരണം വെളിപ്പെടുത്താതെ വീട്ടുതടങ്കലിലാക്കിയത്. താൻ വീട്ടുതടങ്കലിലാണെന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് സമാന രീതിയിൽ താനും തടങ്കലിലാണെന്ന് മുൻ മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ മുഫ്തിയും ട്വീറ്റ് ചെയ്തത്. മറ്റ് പ്രമുഖ നേതാക്കളെയും വീട്ടുതടങ്കലിലാക്കാൻ നീക്കമുണ്ടെന്നും ഒമർ അബ്ദുള്ള ട്വിറ്ററിൽ പറയുന്നു. പീപ്പിൾസ് കോൺഫറൻസ് നേതാവ് സമാസ് ലോണും വീട്ടുതടങ്കലിലാണ്. കോൺഗ്രസ് നേതാവ് ഉസ്മാൻ മജീദിനെയും CPM നേതാവ് യൂസഫ് തരിഗാമിയും അറസ്റ്റിലായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കനത്ത സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തി തീർത്ഥാടകരോടും വിനോദസഞ്ചാരികളോടും കാശ്മീരിൽ നിന്ന് തിരികെ പോകാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൗബ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. കാശ്മീർ വിഷയം മുൻനിർത്തി പ്രത്യേക ക്യാബിനറ്റ് യോഗം ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരും. ഇത് അതിനിർണായകമായിരിക്കുമെന്നാണ് സൂചന. ജമ്മു കാശ്മീർ ക്രിക്കറ്റ് ടീമിന്റെ ഉപദേശകനായ ഇർഫാൻ പഠാനോടും മറ്റ് സിലക്ടർമാരോടും സംസ്ഥാനം വിടാൻ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് ഇർഫാൻ ഉൾപ്പെടെയുള്ളവർ ഞായറാഴ്ച തന്നെ കാശ്മീർ വിട്ടു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഉൾപ്പെടെ ഒരാഴ്ചക്കിടെ 400,000+ സൈനികരെ അധികമായി കാശ്മീരിൽ വിന്യസിച്ചിരിക്കുകയാണ്. പൂഞ്ച്, രജൌരി ഉൾപ്പെടെയുള്ള അതിർത്തി ജില്ലകളിലും ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ ഭീഷണിയുള്ള സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളോടും അമർനാഥ് തീർത്ഥാടകരോടും തിരികെ പോകാൻ ഗവർണർ കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിന്റെ കണക്കനുസരിച്ച് വിനോദസഞ്ചാരികളും തീർത്ഥാടകരുമടക്കം 11,000 പേരും 200 വിദേശ സഞ്ചാരികളും കാശ്മീരിലുണ്ട്. ഇവരെ സംസ്ഥാനത്തിന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജമ്മു കാശ്മീരിന് പുറത്തുള്ള വാഹനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അസാധാരണമായത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രചാരണത്തെ തുടർന്ന് കാശ്മീരിലെ ജനങ്ങളും ആശങ്കയിലാണ്. അവശ്യ വസ്തുക്കൾ വാങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും. എന്നാൽ അനാവശ്യ ഭീതി വേണ്ടെന്ന് ഗവർണർ സത്യപാത് മാലിക് അറിയിച്ചു. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞതിനു ശേഷം അമിത്ഷാ കാശ്മീർ സന്ദർശിക്കുമെന്നും സൂചനയുണ്ട്. കാശ്മീരിൽ അർദ്ധസൈനിക വിഭാഗത്തെ കൂടുതലായി വിന്യസിച്ചതും അമർനാഥ് യാത്ര ഉൾപ്പെടെ നിർത്തിവെച്ച് തീർത്ഥാടകരോടും ടൂറിസ്റ്റുകളോടും സംസ്ഥാനം വിടാൻ നിർദ്ദേശിച്ചതും അതിനിർണായക തീക്കമായിരുന്നു. അതിനുശേഷമാണ് നേതാക്കൾ വീട്ടുതടങ്കലിലായിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.